taste of Malabar. Hello, ellavarkkum MJ Diaries like swagatham. Innathe recipe ippozhathe trending aayittulla puttinte recipe aanu. Nalla soft aayittulla nalla super tasty aayittulla puttinte recipe. Thumbnail kandathu pole thanne ee puttu thayyaraakkan namukku ari kudirthedukkanda aavashyamilla. Podicha shesham podi varthedukkanda aavashyamilla onnumilla. Appo ee special puttinte recipe namukku engane cheyyunnathu ennennu kaanam. Ee puttu thayyaraakkanayi njan ivide നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഈ പച്ചരി നല്ലതുപോലെ കഴുകി അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഈ അരി പുട്ടിന്റെ കുറ്റിയിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയൊരു നനവുണ്ടാവും, ആ നനവോടുകൂടെ തന്നെ വേണം നമുക്കിത് പുട്ടിന്റെ കുറ്റിയിലേക്ക് ഇട്ട് കൊടുക്കാൻ. പുട്ടുകുറ്റിയിലേക്ക് ഇടുന്നതിന് മുന്നേ പുട്ടുകുറ്റിയിൽ ഒരല്പം ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ആവി കയറ്റിയെടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഈ അരി നമുക്കൊരു 10 മിനിറ്റ് ആവി കയറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ നല്ലതുപോലെ ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരി ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഓയിൽ പുരട്ടി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ കിട്ടും. ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റിവെക്കാം. ഇപ്പോൾ ഈ അരി ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് ഇത് നമ്മൾ പുട്ടിൻ്റെ പൊടിയുടെ ആ ഒരു പരുവത്തിലാവുന്നതുവരെ ഒന്ന് പൊടിച്ചെടുക്കാം. ഒത്തിരി ഫൈനായിട്ട് പൊടിക്കരുത്, പുട്ടുപൊടിയുടെ ആ പരുവത്തിൽ വേണം പൊടിച്ചെടുക്കാൻ. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ പുട്ടിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് എല്ലാ ഭാഗത്തും ആകുന്നത് പോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരല്പം ചിലവിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുട്ടിന് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. കൈവച്ച് തേങ്ങയും ഉപ്പും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് തിരുമ്മിയെടുക്കാം. ഇനി നമുക്ക് സാധാരണ പുട്ടുപൊടി കുഴക്കുന്നത് പോലെ തന്നെ ഒന്ന് വെള്ളം നനച്ചെടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു നനവോടുകൂടെ അരി ആവി കയറ്റിയെടുത്തത് കൊണ്ട് തന്നെ ചെറിയൊരു ഈർപ്പം ഉണ്ടാവും. ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം മതിയാവും. ഈ ഒരു പരുവത്തിൽ ഒന്ന് കുഴച്ചെടുക്കാം. നമുക്ക് സാധാരണ പുട്ട് തയ്യാറാക്കുന്നത് പോലെ തയ്യാറാക്കിയെടുക്കാം. ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുഴച്ച് വെച്ചിട്ടുള്ള പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. രാവിലെയൊക്കെ ഈ പുട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അരിയൊക്കെ കുതിർത്തെടുക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെ ഈ ഒരു പുട്ട് റെഡിയാക്കിയെടുക്കാം. അങ്ങനെ ഇതാ പുട്ടുകുറ്റിയിൽ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ആവി കയറ്റിയെടുക്കാം. വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ പുട്ടിവിടെ റെഡി ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഇതാ നമ്മുടെ സോഫ്റ്റ് പുട്ടിവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ പുട്ടുപൊടിയുടെ അതേപോലെയുള്ള പുട്ടായിരിക്കും നമുക്ക് ഇതിൽ കിട്ടുന്നത്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് പുട്ടാണിത്. അപ്പോൾ ഈ പുട്ടിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പുട്ടിന് ടേസ്റ്റിലൊന്നും ഒരു മാറ്റവും ഇല്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ടിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.
നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.